എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ചില സ്വർഗങ്ങളുണ്ട് കണ്ടിട്ടുണ്ടോ കാശ്മീർ താഴ്വര കണ്ടിട്ടുണ്ടോ അഫ്ഗാനിലെ സാത് താഴ്വര ഞങ്ങളുടെ ഇരാറ്റുപട്ടക്കടുത്ത് ഒരു വാഗമണ്ണുണ്ട് ഒരു ചെറിയ സ്വർഗമാണ് മൂന്നാർ പോയിട്ടുണ്ടോ ഇതൊക്കെ ദുനിയാവിലെ സ്വർഗം എന്നാ പറയുന്നത് എന്താ അങ്ങനെ പറയാൻ കാരണം അവിടെ വെള്ളച്ചാട്ടങ്ങളുണ്ട് അവിടെ ഇടതൂർന്ന വളർന്നു നിൽക്കുന്ന നല്ല ഹരിതാഭമായ ഗ്രീനറി പച്ചപ്പുണ്ട് മലകളുണ്ട് മൊട്ടക്കുന്നുകളുണ്ട് അല്ലേ അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ഹദീഖ അത് പൂങ്കാവനമാണ് ഖുർആനിൽ അല്ലാഹു സ്വർഗത്തിന് പറഞ്ഞ പേരാണ് ജന്നത്ത് ജന്നാത്ത് ജന്നത്തുൽ ഫിർദൌസ് ജന്നത്തുൻ നഈം ജന്നത്തുൽ മഅ്വ എട്ട് സ്വർഗമുണ്ട് ദുനിയാവിലെ മദ്യത്തിന് നാല് അപകടമുണ്ട് ഒന്ന് അസ്സഖർ ലഹരി പിടിക്കും രണ്ടാമത്തത് അസ്സുദാ തലവേദന എടുക്കും മൂന്നാമത്തത് അൽഖൈ ഛർദിക്കും നാലാമത്തത് അൽബൗൽ നിന്ന് മൂത്രമൊഴിക്കുകയാണ് പാൻറിലൂടെ പെടുത്തു വിടും ഞാനൊരു രണ്ടു കൊല്ലം പോയി കങ്ങഴയ്ക്ക് വളഞ്ഞു പോവാ കങ്ങഴയിലെ മുനിമാമയ അപ്പോ റോഡ് സൈഡിൽ ഒരാൾ ഇങ്ങനെ കിടക്കും ഞാൻ ഡ്രൈവറോട് ചോദിച്ചു അതെന്താ അപ്പൊ എന്റെ പുറകിലിരുന്ന് എന്റെ രണ്ടാമത്തെ മോൻ പറഞ്ഞു അത് പാമ്പാണോ പാമ്പോ ഇവിടെ പാമ്പിനൊന്നും കണ്ടില്ലല്ലോ അതെ കുടിച്ച് പാൻറിലൂടെ മൂത്രം ഒഴിച്ച് പെടുത്ത് കിടക്കുന്ന ആൾക്ക് പാമ്പെന്നാ പറയുക നമ്മക്ക് ഒസ്താക്കന്മാർക്ക് ഇതുപോലെ അറിയോ അങ്ങനെ പറയോ പാമ്പെന്ന് പറയോ ദുനിയാവിലെ കള്ളിന് നാല് ദുർഗുണം ഒന്ന് അസ്സഖർ സക്രാൻ ലഹരി പിടിക്കും രണ്ടാമത്തത് അൽ ഖൈ ഇത് ഉള്ളിലോട്ട് ചെന്ന ഒറ്റ ഛർദിയ മൂന്നാമത്തത് സുദാ ഭയങ്കര തലവേദനയായിരിക്കും നാലാമത്തത് ബൗൽ നിന്നോ ഇരുന്നോ കിടന്നോ ഒക്കെ പാത്തി പിടിച്ചവൻ കാക്കട്ടെ എന്നാൽ സ്വർഗത്തിലെ കള്ളു കുടിച്ചാലോ കുടിച്ചാലോ വാക്കിയ സൂറത്ത് ഓതുന്നവരല്ലേ നിങ്ങൾ അല്ലേ എല്ലാ ദിവസവും വാക്കിയ ഓതിക്കോ പൈസക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല അഞ്ചു പെണ്ണാണെങ്കിലും ശരി ആ പെങ്കൊച്ചുങ്ങളൊക്കെ വാക്കിയ ഓതാൻ പറ ശ്രീധൻ ഒന്നും ഉണ്ടാക്കി വെക്കണ്ട റാഹത്തായിട്ട് ഇറങ്ങിപ്പോയി റാഹത്തായിട്ട് ഇറങ്ങിപ്പോവും വാക്കിയ സൂറത്ത് എല്ലാ ദിവസവും ഓതാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നില്ലേ لا يصدعون عنها ولا ينزفون لا يصدعون അവർക്ക് തലവേദന പിടിക്കുന്നതല്ല ولا ينزفون ലഹരിയും പിടിക്കുന്നതല്ല സ്വർഗത്തിലെ മദ്യത്തിന് ലഹരിയുമില്ല തലവേദനയുമില്ല അല്ലാഹു കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ നോക്കൂ സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴ ഇങ്ങനെ ഒഴുകുകയാണ് മുത്തുനബി പറഞ്ഞു ലം യഖ്റുജ് ലം യഅസുർഹ അഖ്ദാമുർ റിജാൽ ആണുങ്ങൾ കാലിന്റെ അടിയിലിട്ട് ചവിട്ടി പിഴിഞ്ഞെടുത്ത ചാറല്ല അത് കള്ളൊക്കെ പിഴിഞ്ഞ എങ്ങനെയാ മുന്തിരിയും ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ടുപോയിട്ട് ആണുങ്ങൾ ചവിട്ടി ചവിട്ടി അതിന്റെ നീരെടുക്കും ഇന്നിപ്പം മെഷീനൊക്കെ ഉണ്ട് ആണുങ്ങളുടെ കാലിന്റെ കീഴിൽ നിന്നും പിഴിഞ്ഞെടുത്ത നീരല്ലാതെ ഇത് റെഡിമെയ്ഡാ അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുക അള്ളാഹു കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീൻ കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം എന്നാണ് ഈ സൂറത്ത് തുടങ്ങുന്നത് വൈലുല്ലിൽ മുതഫിഫീൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം ഈ സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട് ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായിക യൻളുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നളറത നഈം يسقون من رحيق مختوم അബ്റാറുകൾക്ക് സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു കുടിക്കാൻ കൊടുക്കും യുസ്ഖൗൻ
മിർറഹീഖിൻ മഖ്തൂം സീല് വെച്ച ശുദ്ധമായ മദ്യം അല്ലാഹു കുടിക്കാൻ കൊടുക്കും മിർറഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് അതിന്റെ സീല് കസ്തൂരിയാണ് മെഴുകല്ല അതിന്റെ സീല് കസ്തൂരിയാണ് ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ ഈ വിശിഷ്ടമായ പാനീയം കുടിക്കാൻ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ മുന്നേറുന്നവർ മുന്നേറട്ടെ അമലുകൾ ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു അതങ്ങനെ തന്നെ കുടിക്കുകയല്ല വമിസാജുഹു മിൻ തസ്നീം അതിന്റെ മിക്സഡ് വാട്ടർ അതിലേക്ക് കലർത്തി കുടിക്കുന്നത് തസ്നീം എന്ന ആ വിശിഷ്ടമായ പാനീയമാണ് ഐനാ അത് സ്വർഗത്തിലൂടെ ഒഴുകുന്ന ഒരു അരുവിയാണ് യശ്റബു ബിഹൽ മുഖറബൂൻ അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം കിട്ടിയ മുഖറബീങ്ങൾ യഥേഷ്ടം കുടിക്കുന്ന ഒരു നദിയാണ് തസ്നീം അതിലെ വെള്ളം എടുത്തിട്ട് മിക്സഡ് ആക്കിയിട്ടാണ് ഈ ശുദ്ധമദ്യം അല്ലാഹു നമുക്ക് കുടിക്കാൻ തരുന്നത് അല്ലേ ആ ഫ്രീക്കന്മാര് പിള്ളേര് അവര് ചിലപ്പോ ഈ സൈസൊക്കെ കഴിക്കാൻ വേണ്ടി അവര് ചെമ്മീൻ കൊണ്ടുവരാൻ പറയും ഞണ്ട് പൊരിച്ചത് കൊണ്ടുവരാൻ പറയും എന്നിട്ട് അവര് വലിയ കുപ്പി സോഡയും വാങ്ങും അല്ലേ സുബ്ഹാനല്ലാഹ് സൂചന വരാനേ ഇപ്പൊ പറ്റുമോ അത്തരത്തിൽ ജാഹിലിയത്തിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കാൻ പഠിച്ചോ തൗഫീഖ് നൽകട്ടെ എന്തിനു പറയുന്നു രണ്ടാഴ്ച മുമ്പ് ഞാൻ എന്റെ മോനെ മോനെ ഒരു സോഡ മേടിച്ചോണ്ട് പോവാ ആ ക്ലബ് സോഡ കടക്കാരൻ ചോദിക്കാം എന്താടെ ക്ലബ് സോഡയൊക്കെ എന്തിനാണ് അപ്പൊ പറ വാപ്പച്ചിക്ക് ഭയങ്കര ദാഹം ഞാൻ ആയതുകൊണ്ട് കടക്കാരൻ വിശ്വസിച്ചത് മനസ്സിലായില്ലേ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ മമ്മലിക്കാക്ക് മനസ്സിലായില്ല മനസ്സിലായോ മനസ്സിലായോ അല്ലാഹു കാക്കട്ടെ സുഹൃത്തുക്കളെ സ്വർഗത്തിലെ മിക്സഡ് വാട്ടർ ഈ വിശിഷ്ടമായ തസ്നീം എന്ന് പറയുന്ന പുഴയിലെ ആ വിശിഷ്ടമായ പാനീയമാണ് ഈ മദ്യവുമായിട്ട് കൂട്ടിക്കലർത്തി തരുന്നത് ഞാൻ തസ്നീം പറയുമ്പോ ഒരാളെ എനിക്ക് ഓർമ്മ വരികയാണ് അള്ളാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ കാരണം 22 വർഷങ്ങൾക്കപ്പുറം ഞാൻ 90-ൽ കണ്ണൂർ കാമ്പസാർ പള്ളിയിൽ ഇമാമായിരുന്നു 90, 91, 92, 93 തുടക്കം എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച മഹലാണ് കണ്ണൂർ കാമ്പസാർ പള്ളി അല്ല തലശ്ശേരി സ്റ്റേഡിയം പള്ളി ഞാൻ സ്റ്റേഡിയം പള്ളിയിലും കണ്ണൂരിലും ഉണ്ടായിരുന്നു സുഹൃത്തുക്കളെ അപ്പോ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ഒരു സ്ഥലമുണ്ട് കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരിനടുത്ത് ശിവപുരം അവിടെ ഒരു 4 നില മദ്രസയാ പൊങ്ങി നിൽക്കുന്നത് അതിന്റെ 1-ാം നിലയ്ക്കും 2-ാം നിലയ്ക്കും 3-ാം നിലയ്ക്കും 4-ാം നിലയ്ക്കും ഞാൻ വാള് പറഞ്ഞിട്ടുണ്ട് അന്ന് ഞാൻ ഇതുപോലെ ആയത്തോതി പ്രസംഗിച്ചപ്പോ തസ്നീം എന്ന് പറഞ്ഞു അപ്പോ അവിടെ സദസ്സിലുണ്ടായിരുന്ന ഒരു പിതാവ് അവരുടെ മകൾക്ക് ഷമീമ തസ്നീം എന്ന് പേരിട്ടു ആ കൊച്ചാണ് പനി വർദ്ധിച്ച് ചികിത്സ തെറ്റി നമ്മുടെ കൊച്ചിൻ മെഡിക്കൽ കോളേജിൽ നിന്ന് മരണപ്പെട്ട് ഈ സമുദായത്തിലെ ഒരു ഡോക്ടർ ആവേണ്ടിയിരുന്ന ഷമീമ തസ്നീം നിങ്ങൾ കേട്ടിട്ടില്ലേ ഇപ്പൊ അതിന്റെ പിതാവ് അബൂട്ടിക്ക കേസുമായിട്ട് നടക്കുക എപ്പോഴും വാർത്തകൾ വരുന്നു ആ കുട്ടിയുടെ ഖബറ് ശിവപുരത്താണ് അല്ലാഹു പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ സുഹൃത്തുക്കളെ ഈ അബൂട്ടിക്ക എന്ന് പറയുന്ന എന്റെ സുഹൃത്താ എന്റെ അടുത്ത സുഹൃത്താ അദ്ദേഹത്തിന് ബസ്സും അദ്ദേഹം ഗൾഫിൽ മസ്കറ്റിലൊക്കെ ആയിരുന്നു മനസ്സിലായില്ല അപ്പോ ഒരു പ്രഭാഷണം കേട്ടിട്ട് അതിൽ പറഞ്ഞ ഒരു പേരാണ് സ്വന്തം മകൾക്ക് ആ പിതാവ് പേര് വിളിച്ചത് മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ ഷമീമ തസ്നീമിനെ ഞാൻ എപ്പോഴും സദസ്സിൽ വെച്ച് ഓർക്കും ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യും അല്ലാഹു തആല പടച്ചവൻ അവരുടെ ആഖിറ വെളിച്ചമാക്കി തരട്ടെ നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അല്ലാഹു തആല അവരുടെ എയിം ലക്ഷ്യം പൂർത്തിയാക്കി പഠിച്ച് PG അതുപോലെ തന്നെ ഏതെല്ലാം കോഴ്സുകളുണ്ടോ അതൊക്കെ പഠിച്ച് മിടുക്കന്മാരും മിടുക്കികൾ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇത് പറയുമ്പോ ഒരു സങ്കടം കൂടി പറയട്ടെ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ എന്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഫോട്ടോ വിട്ടു തന്നു മലപ്പുറം ടൗണിൽ കിടന്ന് മലപ്പുറം ടൗൺ കണ്ടവരുണ്ടാവും KSRTC ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ ഒരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിന്റെ ചുറ്റിലും 4 മുസ്ലിം പെൺകുട്ടികൾ മഫ്ത ധരിച്ചിട്ടുണ്ടെങ്കിലും അവര് സുഹൃത്തുക്കളെ ചുരിദാറും അതുപോലെ തന്നെ പാന്റ് ധരിച്ച് അവര് തുള്ളി സിനിമാ പാട്ടുകൾ ആൺകുട്ടികൾ പാട്ടുപാടുന്നു അതിനൊപ്പിച്ച് ഒരു പറ്റം പെൺകുട്ടികൾ തുള്ളിച്ചാടുകയാ
എന്നെ വല്ലാണ്ട് ഇത് വേദനിപ്പിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഡിസിപ്ലിൻ അല്ലേ തരേണ്ടത്? നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് കൾച്ചർ അല്ലേ തരേണ്ടത്? ഇന്ന് ഒരു ഡിസിപ്ലിനും ഇല്ല, ഒരു കൾച്ചറും ഇല്ല. ബാക്കിയൊക്കെ ഇൻഷാല്ലാ ഇനി അവസരം കിട്ടുമ്പോ പറയാം. പെൺകുട്ടികളെ നിങ്ങളെ വേദനിപ്പിച്ചതല്ല, നിങ്ങൾ ബിടെക്കും നിങ്ങൾ എം ടെക്കും ഒക്കെ പഠിച്ച് മിടുക്കികളാവണം, പക്ഷേ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ, ലജ്ജ അച്ചടക്കം നമുക്കുണ്ടാവണം. അല്ലാഹു പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തസ്നീം എന്ന് പറയുന്ന പുഴ, ആ പുഴയിൽ നിന്ന് കുടിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. നാലാമത്തെ നദി തേനാറാണ്. തേൻ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വ അൻഹാറു മിൻ അസലിൻ മുസഫ്ഫ. വ അൻഹാറു, ആ സ്വർഗ്ഗത്തിൽ നദികളുണ്ട്, മിൻ അസൽ തേനിന്റെ നദികളുമുണ്ട്, മുസഫ്ഫ നല്ല പ്യൂരിറ്റിയാണ്. മുസഫ്ഫ സഫ തെളിഞ്ഞത് എന്ന് പറഞ്ഞാൽ, ദുനിയാവിൽ എത്ര നിങ്ങൾ തേന് മേടിച്ചോ. ഞാൻ വയനാട്ടിൽ വാഴന്നു പോയി കഴിഞ്ഞല്ലോ, കൽപ്പറ്റ മുണ്ടേരിയില്, അവിടെ സർക്കാർ കൊടുക്കുന്ന തേൻ വീട്ടിൽ കൊണ്ടുവന്നു. എന്റെ വാപ്പച്ച ഇല്ലേ, കുടിച്ച ഉടനെ പറയും തേനാണോ, ഇച്ചിരി കുടിച്ചു. അപ്പച്ച പറഞ്ഞു, തേൻ ലേശം ഇതിനകത്തുണ്ട്, ബാക്കിയൊക്കെ ശർക്കര ഉരുക്കിയതാ മോനെ. എവിടെ തേൻ കിട്ടും, നല്ല തേൻ. സുഹൃത്തുക്കളെ, തേൻ, അതിനെപ്പറ്റി ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഉണ്ട്, സൂറത്തുൻ നഹൽ, തേനീച്ച. നമുക്കത് പിന്നീട് വിവരിക്കാം. തേനിന്റെ പുഴ സ്വർഗത്തിലുണ്ട്. എങ്ങനത്തെ തേൻ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലം യഖുറുജ് മിൻ ബുതൂനിൻ നഹൽ, തേനീച്ചകളുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന തേനല്ല അത്, അല്ലാഹു നിർമ്മിച്ച തേനാണത്. ഖുർആൻ ഓതുമ്പോ കാണാം ഈ ആയത്തുകൾ, സൂറത്ത് മുഹമ്മദ്. ആ സൂറത്തിന് വേറൊരു പേരുണ്ട്, സൂറത്തിൽ കിതാൽ എന്നും പേരുണ്ട്. നിങ്ങൾ ഓതി നോക്കൂ, ഇതൊന്നും ഷമാസ് ഉസ്താദ് നിർമ്മിച്ചു പറയുന്നതല്ല, ഇതൊക്കെ ഖുർആനിലുള്ളതാ. ഇനിയുണ്ടോ സ്വർഗത്തിൽ കുടിക്കാം? പരിശുദ്ധമായ ഖുർആനിലെ അദ്ദഹർ അധ്യായത്തിൽ അല്ലാഹു പറയുന്നു, വയുസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല. അവർക്ക് കുടിപ്പിക്കപ്പെടും, വയുസ്ഖൗന ഫീഹാ കഅസൻ, ഒരു കോപ്പയിൽ നിന്നും, കാന മിസാജുഹാ സൻജബീല, അതിന്റെ ടേസ്റ്റ് സൻജബീൽ. അതിന്റെ ചെറിയ ടേസ്റ്റ് ഉള്ള സാധനം എവിടെയൊക്കെ വാങ്ങാൻ കുട്ടി? മുമ്പിലത്തെ കടയിൽ കിട്ടും, സെവനപ്പ്, ലിംക, സ്പ്രൈറ്റ്, ഇതൊക്കെ അതിന്റെ ചെറിയൊരു ടേസ്റ്റ്. ദുനിയാവല്ലേ ഇത്, അത് സ്വർഗം. ഇഞ്ചിയുടെ ടേസ്റ്റ് ഉള്ള, ഇഞ്ചിയുടെ ടേസ്റ്റ് ഉള്ള സൻജബീൽ, നല്ല ഇഞ്ചി രസമുള്ള നല്ല പാനീയം ആ സ്വർഗത്തിൽ അവർക്ക് കൊടുപ്പിക്കപ്പെടും. ഐന, അത് ഒരു പുഴയാണ്. ഐനൻ ഫീഹാ തുസമ്മാ സൽസബീല, ആ പുഴയുടെ പേര് സൽസബീൽ എന്നാണ്. അതിങ്ങനെ ഒഴുകുകയാണ്, അതിൽ നിന്നും മുഅ്മിനീങ്ങൾക്ക് സ്വാലിഹീങ്ങൾക്ക് നല്ല ഇഞ്ചിയുടെ ടേസ്റ്റുള്ള ആ പാനീയം കൊടുപ്പിക്കപ്പെടും. അല്ലാഹു നമുക്ക് കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏതാണ്ട് സ്വർഗത്തിൽ എത്തിയതുപോലെ ഉണ്ട് ഇരുത്തം കണ്ട് അല്ലേ? ഏതാണ്ട് നിങ്ങളൊക്കെ അങ്ങനെ തോന്നില്ലേ, സ്വർഗത്തിലിരിക്കും പോലെ തോന്നില്ലേ? അല്ലാഹു പടച്ചോൻ കബൂലാക്കി തരട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. ഇപ്പൊ നമ്മള് സ്വർഗത്തിൽ കുടിക്കാൻ കിട്ടുന്ന ഡ്രിങ്ക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ എന്തൊക്കെ തിന്നാൻ കിട്ടും, സ്വർഗത്തിലെ സുഖങ്ങൾ ഓരോന്നും ഇൻഷാല്ലാ പറഞ്ഞു തരാം. ഏ, സ്വർഗം സുഖിക്കാനുള്ളതാ, സ്വർഗത്തിൽ പോയിട്ട് അമൽ ചെയ്യാനുള്ളതല്ല. അമലിന്റെ വീട് ഇതാണ്, ഇവിടെയാണ് നമ്മൾ പ്രവർത്തിക്കണം, ഇവിടെ പ്രവർത്തിക്കണം. അല്ലാഹു പടച്ചവൻ
നമുക്കെല്ലാം സ്വർഗ്ഗം തന്ന് അനുഗ്രഹിക്കട്ടെ. ഒന്ന് ആശിക്കീൻ, ഒന്ന് ആഗ്രഹിക്കീൻ ആ സ്വർഗത്തിന് വേണ്ടി. ഒന്ന് പടച്ചവനോട് ചോദിക്കേ, അള്ളാഹുവിനോട് ചോദിക്കേ, കുറെ ദിക്റുകളും സദഖകളും ചെയ്തിട്ട് ചോദിക്കേ, അഞ്ചു നേരം സുജൂദ് ചെയ്തിട്ട് ചോദിക്കേ. ഫർളുകൾ മാത്രം പോരാ, ഒരുപാട് സുന്നത്തുകളും നിസ്കരിക്കണേ, ഹജ്ജും ഉംറയും ചെയ്യണേ, എല്ലാ ചാരിറ്റിയിലും പങ്കെടുക്കണേ, യതീമിന് ഭക്ഷണം കൊടുക്കണേ, രോഗിയെ ശുശ്രൂഷിക്കണേ, അയൽവാസിയോട് അനുകമ്പ കാണിക്കണേ, ദറസിനോടും മുതാലിമീങ്ങളോടും സിമ്പതി വെക്കണേ, അനുകമ്പ കാണിക്കണേ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകും, അല്ലാഹു സ്വർഗം നൽകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? എന്താ സ്വർഗം എന്ന് പറഞ്ഞാൽ? ദുനിയാവിൽ ചില സ്വർഗങ്ങളുണ്ട്, കണ്ടിട്ടുണ്ടോ? കാശ്മീർ താഴ്വര കണ്ടിട്ടുണ്ടോ? അഫ്ഗാനിലെ സാദ് താഴ്വര, ഞങ്ങളുടെ ഇരാറ്റുപട്ടക്കടുത്ത് ഒരു വാഗമണ്ണുണ്ട്, ഒരു ചെറിയ സ്വർഗമാണ്. മൂന്നാർ പോയിട്ടുണ്ടോ? ഇതൊക്കെ ദുനിയാവിലെ സ്വർഗം എന്നാ പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? അവിടെ വെള്ളച്ചാട്ടങ്ങളുണ്ട്, അവിടെ ഇടതൂർന്ന വളർന്നു നിൽക്കുന്ന നല്ല ഹരിതാപമായ ഗ്രീനറി, പച്ചപ്പുണ്ട്, മലകളുണ്ട്, മൊട്ടക്കുന്നുകളുണ്ട് അല്ലേ. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ഹദീഖ, അത് പൂങ്കാവനമാണ്. ഖുർആനിൽ അല്ലാഹു സ്വർഗത്തിന് പറഞ്ഞ പേരാണ് ജന്നത്ത്, ജന്നാത്ത്, ജന്നത്തുൽ ഫിർദൌസ്, ജന്നത്തുൽ നഈം, ജന്നത്തുൽ മഅ്‌വ. എട്ട് സ്വർഗമുണ്ട്, അതിൽ അള്ളാഹു തആല കുറെയൊക്കെ ഖുർആനിൽ അതിന്റെ പേരുകളും പറഞ്ഞിട്ടുണ്ട്. ഒരു സ്വർഗത്തിന്റെ പേരാണ് ദാറുസ്സലാം, ശാന്തി നികേതൻ എന്നാണ് അതിന്റെ അർത്ഥം. ചില വീട്ടില് ബോർഡ് വെച്ചിരിക്കുന്നതാണ് ശാന്തി നികേതൻ അല്ലെ. മലയാള ഭാഷയുമായി ബന്ധമുള്ള മലയാള ഭാഷ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വീടുകൾക്കാണ് ശാന്തി നികേതൻ എന്ന് എഴുതുന്നത്. ശാന്തി ധീരം എന്നൊക്കെ എഴുതി കണ്ടിട്ടില്ലേ? ദാറുസ്സലാം, സമാധാനത്തിന്റെ ഗേഹം. വല്ലാഹു യദ്ഉ ഇലാ ദാരിസ് സലാം, അല്ലാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് ശാന്തി തീരത്തേക്കാണ്, ദാറുസ്സലാമിലേക്കാണ്. ഖുർആൻ പറഞ്ഞ ഒരു പേരാണ് ദാറുസ്സലാം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരാണ് ഫിർദൌസ്. ഇപ്പൊ നാം ഓതിയല്ലോ, ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരാണ് ജന്നാത്തുൻ നഈം, അനുഗ്രഹീതമായ സ്വർഗം. ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരാണ് ജന്നത്തുൽ ഖുൽദ്. ഖുർആൻ പറഞ്ഞ മറ്റൊരു പേരാണ് ജന്നത്തുൽ മഅ്‌വ. മനസ്സിലായില്ലേ? ഇങ്ങനെ എട്ട് സ്വർഗങ്ങൾ അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്, റെഡിയാണ് അങ്ങോട്ട് ചെല്ലാൻ. അതിനുവേണ്ടി ഒരുങ്ങാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. തഴവ ഉസ്താദ് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. തഴവ ഉസ്താദ് എന്ത് പാടി സ്വർഗത്തെ പറ്റി? മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. അല്ലാഹു പടച്ചവൻ കോശാരമായിട്ട് സുഹൃത്തുക്കളെ, ആ സ്വർഗത്തിൽ പോകാനുള്ള അമലുകളൊന്നും നമ്മുടെ കയ്യിലില്ല. പൊട്ടിപ്പൊളിഞ്ഞ കുറെ കർമ്മങ്ങളെ ഉള്ളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. അവൻ ഓശാരമായി ആ വീട്, ആ സ്വർഗം പടച്ചോ നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 25-ാമത്തെ ആയത്ത് ഇന്നത്തെ പ്രസംഗത്തിന്റെ ഫ്രെയിമാണ്, ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ഫ്രെയിമാണത്. അല്ലാഹു പറയുന്നു, നബിയേ വബശ്ശിരിൽ ലദീന ആമനു, അജഞ്ചലമായി വിശ്വസിക്കുന്നവർക്ക്, ഈമാൻ സുദൃഢമായി ഈമാൻ ഉള്ളവർക്ക് അവിടുന്ന് ഹാപ്പി ന്യൂസ് നൽകണം, സുവാർത്ത അറിയിക്കണം,
സ്വാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അവിടുന്ന് സന്തോഷവാർത്ത നൽകണം. അന്നലഹും തീർച്ചയായിട്ടും അവർക്കുണ്ട് ജന്നാത്തിൻ തജരി, സ്വർഗങ്ങളുണ്ട്, മലർവാടികളുണ്ട്, ആരാമങ്ങൾ അവരെ കാത്തിരിക്കുന്നു, ഉദ്യാനങ്ങൾ അവരെ കാത്തിരിക്കുന്നു. അന്നലഹും ജന്നാത്തിൻ തജരി മിൻ തഹതിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ കളകളാരവങ്ങൾ പൊഴിച്ചുകൊണ്ടൊഴുകുന്ന നല്ല നദികളുള്ള സ്വർഗം അവരെ കാത്തിരിക്കുന്നു. ഏത് സ്വർഗത്തിലാ നദിയില്ലേ, അതിന്റെ പേര് സ്വർഗം എന്നല്ല. കുറച്ചുനാൾ മുമ്പ് കണ്ണൂരിൽ നിന്ന് ഒരു ഗസ്റ്റ് ഇരാറ്റുപേട്ട വന്നു എന്റെ വീട്ടിൽ, അവിടെ നിന്ന് ഞങ്ങൾ വാഗമണ് കാണാൻ പോയി. അപ്പോ മുഴുവൻ നല്ല വെള്ളച്ചാട്ടങ്ങളാ, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവര് പറഞ്ഞു ഈ വെള്ളച്ചാട്ടം ഇല്ലെങ്കിൽ വാഗമണ്ണിന് ഒരു സൗന്ദര്യമില്ല. നല്ല നല്ല വെള്ളച്ചാട്ടങ്ങൾ, അത് തേക്കടിക്ക് പോകുമ്പോഴും കാണാം, ആളുകൾക്ക് കുളിക്കാൻ തോന്നി. കൊല്ലം വഴി ചെങ്കോട്ടയ്ക്ക് ചെന്നാൽ ഒരു സ്ഥലമുണ്ട്, അവിടെ ഭയങ്കര ഒരു വെള്ളച്ചാട്ടമുണ്ട്, കാട്ടിലൂടെ വഴി ഒഴുകി വരുന്ന ഔഷധ വെള്ളം എന്നാ പറയുന്നത്. എന്താ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, ഞാൻ പോയി കുളിച്ചത്. കുറ്റാലം കുറ്റാലം, കുറ്റാലത്ത് കുളി കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും. സുഹൃത്തേ, ഇത് ദുനിയാവിലെ സ്വർഗമാണ്. അപ്പോ റബ്ബുൽ ആലമീൻ പടച്ചു വച്ചിരിക്കുന്ന സ്വർഗം എന്താ? അള്ളാഹു പടച്ചവൻ നമുക്കെല്ലാം സ്വർഗം തന്ന് അനുഗ്രഹിക്കട്ടെ. ഒന്ന് ആശിക്കീൻ, ഒന്ന് ആഗ്രഹിക്കീൻ ആ സ്വർഗത്തിന് വേണ്ടി. ഒന്ന് പടച്ചവനോട് ചോദിക്കേ, അള്ളാഹുവിനോട് ചോദിക്കേ, കുറെ ദിക്റുകളും സദഖകളും ചെയ്തിട്ട് ചോദിക്കേ, അഞ്ചു നേരം സുജൂദ് ചെയ്തിട്ട് ചോദിക്കേ. ഫർളുകൾ മാത്രം പോരാ, ഒരുപാട് സുന്നത്തുകളും നിസ്കരിക്കണേ, ഹജ്ജും ഉംറയും ചെയ്യണേ, എല്ലാ ചാരിറ്റിയിലും പങ്കെടുക്കണേ, യതീമിന് ഭക്ഷണം കൊടുക്കണേ, രോഗിയെ ശുശ്രൂഷിക്കണേ, അയൽവാസിയോട് അനുകമ്പ കാണിക്കണേ, ദറസിനോടും മുതാലിമീങ്ങളോടും സിമ്പതി വെക്കണേ, അനുകമ്പ കാണിക്കണേ. അല്ലാഹു നമുക്ക് സ്വർഗം നൽകും, അല്ലാഹു സ്വർഗം നൽകും. എന്തിനാ ഈ ജമാഅത്ത്, കുഴിക്കാട്ടുമൂല ജമാഅത്ത് 3 ദിവസം പ്രവാചകന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് പരിപാടി വെച്ചത്, 1 ദിവസം പ്രഭാഷണം വെച്ചത്, നിങ്ങളെയൊക്കെ വളരെ ബഹുമാനത്തോടെ ക്ഷണിച്ചു വരുത്തിയത് എന്തിനാ? ഒരു മഹല്ലാണ് ഈ കാണുന്നത്, ഒരു ഇടവകയാണ് ഈ കാണുന്നത്. നമ്മളൊന്നാകെ ഈ സദസ്സിൽ വന്നിരിക്കുകയാണ് അള്ളാഹുവിന്റെ സന്ദേശം കേൾക്കാൻ, അവന്റെ ഹബീബിന്റെ മൊഴിമുത്തുകൾ കേൾക്കാൻ. അല്ലാഹു പടച്ചവൻ നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ വിഷയം കേൾക്കുമ്പോ ഒരാഗ്രഹം വരും, അല്ലാഹുവേ ഖുർആൻ പറഞ്ഞ ആ സ്വർഗം, മുത്തുനബി പറഞ്ഞ ആ സ്വർഗം, അതിന്റെ ഒരു ഭാഗം ഞങ്ങൾ മനസ്സിലാക്കി. അല്ലാഹു നമുക്ക് ആശിക്കാനും പടച്ചവനോട് കൈനീട്ടി ചോദിക്കാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ, മുഅ്മിനീങ്ങൾക്കും അമലു സാലിഹാത്ത് പ്രവർത്തിച്ചവർക്കും അവർക്ക് സ്വർഗങ്ങളുണ്ട്. അന്നലഹും ജന്നാത്ത് തജരീമിൻ തഹതിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം. നിങ്ങൾ മുസാഫ് ഓതുന്നില്ലേ, ഖുർആൻ ഓതാറില്ലേ? അല്ലാഹു തആല സ്വർഗത്തെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ തജരീമിൻ തഹതിഹൽ അൻഹാർ, താഴ്ഭാഗങ്ങളിലൂടെ നദികൾ ഒഴുകുന്ന സ്വർഗം. അള്ളാഹു കാണാൻ തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ഇതിലെ ഒഴുകുന്ന പുഴയല്ല കേട്ടോ, ഇതിലെ ഒരു പുഴ ഒഴുകുന്നില്ലേ, ചെളിമയമുള്ള പുഴ. ഞങ്ങളുടെ ഈരാറ്റുപേട്ടയിൽ ഈരാറ്റുപേട്ടാണ്, ഈരാർ എന്ന് പറയാൻ 2 നദിയുണ്ട്. പണ്ടൊക്കെ അടിയിൽ കിടക്കുന്ന കല്ലുകൾ കാണാമായിരുന്നു, നല്ല സ്ഫടിക മാനമായ തെളിമയുള്ള വെള്ളമായിരുന്നു. ഇന്നിപ്പോ നമ്മുടെ നദികളൊക്കെ സുഹൃത്തുക്കളെ ഡ്രൈനേജാണ്. എന്ന് പറഞ്ഞാൽ ഹോട്ടലുകാർക്ക് വേസ്റ്റ് തള്ളാനുള്ള, വീട്ടിലെ ഉമ്മപെങ്ങന്മാർക്ക് വേസ്റ്റ് തള്ളാനുള്ള ആറും തോടുമൊക്കെ ഇന്ന് മലിനമാക്കപ്പെട്ടിരിക്കുന്നു. ശരിക്കും രാജ്യത്തിന്റെ ജീവനാടിയല്ലേ ശുദ്ധജല സ്രോതസ്സുകളായ പുഴകൾ അല്ലേ? ഇന്ന് സുഹൃത്തുക്കളെ ആർക്കും പുഴയിലിറങ്ങി ഒന്ന് മുങ്ങി കുളിക്കാൻ പോലും കഴിയുന്നില്ല.
നോക്കൂ. എന്നാൽ സ്വർഗത്തിലെ വെള്ളം എന്താ, സ്വർഗത്തിലെ നദികൾ എന്താ? നോക്കൂ, സൂറത്ത് മുഹമ്മദിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ അനുക്ഷണിക്കുകയാണ്. സ്വർഗത്തിൽ സാധാരണ നദികളുണ്ട്, സ്വർഗത്തിൽ പാലിന്റെ നദികളുമുണ്ട്, സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴകളുമുണ്ട്, സ്വർഗത്തിൽ തേനിന്റെ പുഴകളുമുണ്ട്. സൂറത്ത് മുഹമ്മദിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ അനുക്ഷണിക്കുകയാണ്. അല്ലാഹു പറയുന്നു, മസലുൽ ജന്നത്തിൽ ലതീ വഉദൽ മുത്തഖൂൻ, മുത്തഖീങ്ങൾക്ക് അല്ലാഹു നൽകാമെന്നേറ്റ പ്രോമിസ് ചെയ്ത സ്വർഗത്തിന്റെ എക്സാമ്പിൾ ഉദാഹരണം, ഫീഹാ അൻഹാറു മിമ്മാഇൻ ഗൈരി ആസിൻ, ആ സ്വർഗത്തിലുണ്ട് അൻഹാറു നദികളുണ്ട്, മിമ്മാഇൻ ഗൈരി ആസിൻ കലർപ്പില്ലാത്ത ചെളിമയമില്ലാത്ത, അല്ലദീല കദറ ഫീ ശുദ്ധമായ സ്ഫടികമാനമായ നല്ല കണ്ണാടി പോലുള്ള ജലമൊഴുകുന്ന സരിത്തുകൾ ആ സ്വർഗത്തിലുണ്ട്. ഫിഹാ അൻഹാറു മിമ്മാഇൻ ഗൈരി ആസിൻ, ആസിൻ എന്ന് പറഞ്ഞാൽ അതിൽ ചെളിമയം കലർന്നിട്ടില്ല, കണ്ണാടി പോലുള്ള ജലം ഒഴുകുന്ന സാധാരണ പുഴ ആ സ്വർഗത്തിലുണ്ട്. മൂവാറ്റുപുഴ ആറൊക്കെ കണ്ടിട്ടില്ലേ, നല്ല തെളിമയുള്ള ആറ് ആ സ്വർഗത്തിലുണ്ട്. വഅൻഹാറു മിൻ ലബനിൻ ലം യതഗയ്യർ ത്വഅമുഹ്, ആ സ്വർഗത്തിലുണ്ട് അൻഹാറു മിൻ ലബനിൻ പാലിന്റെ പുഴകളും, ലം യതഗയ്യർ ത്വഅമുഹ് അതിന്റെ രുചിക്ക് അതിന്റെ ടേസ്റ്റ് മാറിയിട്ടില്ല. നോക്കൂ, ഈ ദുനിയാവിലെ പാല് നാം ഫ്രീസറിൽ വെച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകം കാച്ചി സൂക്ഷിച്ചില്ലെങ്കിൽ, ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ അത് പുളിച്ചു പോകും, കെട്ടുപോകും, പിരിയും. എന്നാൽ സ്വർഗത്തിലെ പാലിനെ പറ്റി അല്ലാഹു പറയുന്നു, ലം യതഗയ്യർ ത്വഅമുഹ്, അതിന്റെ രുചിക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. ഏത് പാലാ അത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ലം യഖ്റുജ് മിൻ ദുറൂഇൽ മാശിയ, ആട് മാട് ഒട്ടകങ്ങളുടെ അകിടിൽ നിന്നും വന്ന പാലല്ല അത്. അല്ലാഹു അവന്റെ ആദരണീയരായ ദാസന്മാർക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലാറാണത്. പാലിന്റെ പുഴകൾ സ്വർഗത്തിലുണ്ട്. അല്ലാഹു പറയുന്നു, വഅൻഹാറു മിൻ ഖംറിൻ ലല്ലത്തിൽ ലിശാരിബീൻ, ആ സ്വർഗത്തിലുണ്ട് ഇനിയും പുഴകൾ, മിൻ ഖംറിൻ മദ്യത്തിന്റെ കള്ളിന്റെ പുഴകളും സ്വർഗത്തിലുണ്ട്, ലല്ലത്തിൽ ലിശാരിബീൻ പാനം ചെയ്യുന്നവർക്ക് കുടിക്കുന്നവർക്ക് വല്ലാത്ത രസമാണത് കൊടുക്കുന്നത്. അല്ലാഹു കുടിക്കാൻ തൗഫീക് നൽകട്ടെ. പേടിച്ച ആമീൻ പറഞ്ഞത് കാരണം മുസ്ലിയാർ ദുആ ചെയ്യുന്നത് കള്ള് കുടിക്കാനല്ലേ. ഇവിടെയല്ല, നെക്സ്റ്റ് ലൈഫ്, അടുത്ത ജീവിതത്തിൽ അല്ലാഹു കുടിക്കാൻ തൗഫീക് നൽകട്ടെ. ഇപ്പൊ ഉറപ്പായി. ആദ്യത്തെ ആമീന്റെ ശബ്ദമല്ലല്ലോ ഇപ്പോഴത്തെ ആമീൻ ഉണ്ടായത് അല്ലേ, ഖന ഗൗരവമുള്ള ആമീനായി. ഇപ്പോ അല്ലാഹു കുടിക്കാൻ തൗഫീക് നൽകട്ടെ. പേടിക്കണ്ട, നാളെ ആഖിറത്തിൽ അത് വിതരണം ചെയ്യപ്പെടും, നമ്മൾ കുടിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീക് നൽകട്ടെ. ഈ ദുനിയാവിൽ ഒരു തുള്ളി പോലും കുടിക്കരുത്, പടച്ചോ കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ താഴെ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങള് പരിശുദ്ധ ഖുർആന്റെ മുത്തർജ്ജിമാണ്, തർജ്ജുമാനുൽ ഖുർആനാണ്, ഖുർആന്റെ പരിഭാഷകനാണ്. മുത്തു നബി വഫാത്താകുമ്പോ ഇബ്നു അബ്ബാസ് തങ്ങളുടെ പ്രായം നിങ്ങൾക്കറിയുമോ? 13 വയസ്സേ ഉള്ളൂ. വെറും 13 വയസ്സുള്ള ബാല്യം നോക്കൂ. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ലമ്മനീ റസൂലുള്ളാഹി ഇലാ സദ്രിഹി, ഒരു ദിവസം മുത്ത് ഹബീബ് പ്രവാചക പുംഗവർ എന്നെ അവിടത്തെ മാറിലേക്ക് ചേർത്തു പിടിച്ചു. ലമ്മനീ ഇലാ സദ്രിഹി, എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അല്ലിംഹുൽ കിതാബ്, വേദത്തെ ഖുർആനിനെ ഈ കുഞ്ഞിന് നീ പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാ.
ആരായി തീർന്നു മുത്തുനബിയുടെ പ്രാർത്ഥന സഫലമായി റഈസുൽ മുഫസ്സിരീൻ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്ന ഖുർആൻ തഫ്സീർ പറയുന്നവരിൽ അവരുടെ ലീഡറായി ഇബ്നു അബ്ബാസ് തങ്ങളെ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ ഇബ്നു അബ്ബാസ് തങ്ങളെ പറയുകയാണ് ദുനിയാവിലെ മദ്യത്തിന് നാല് അപകടമുണ്ട് ഒന്ന് അസ്സഖർ ലഹരി പിടിക്കും രണ്ടാമത്തേത് അസ്സുദാ തലവേദന എടുക്കും മൂന്നാമത്തേത് അൽഖൈ ഛർദിക്കും നാലാമത്തേത് അൽബൗൽ നിന്ന് മൂത്രം ഒഴിക്കുകയാണ് പാൻ്റിലൂടെ പെടുത്തു വിടും ഞാൻ ഒരു രണ്ടു കൊല്ലം പോയി കങ്ങഴയ്ക്ക് വളർന്നു പോവാ കങ്ങഴയിലെ മുനിമാമയ അപ്പോ റോഡ് സൈഡിൽ ഒരാൾ ഇങ്ങനെ കിടക്കും ഞാൻ ഡ്രൈവറോട് ചോദിച്ചു അതെന്താ അപ്പൊ എന്റെ പുറകിൽ ഇരുന്ന് എന്റെ രണ്ടാമത്തെ മോൻ പറഞ്ഞത് പാമ്പാണ് പാമ്പോ ഇവിടെ പാമ്പിനൊന്നും കണ്ടില്ലല്ലോ അതെ കുടിച്ച് പാൻറിലൂടെ മൂത്രം ഒഴിച്ച് പെടുത്ത് കിടക്കുന്ന ആൾക്ക് പാമ്പെന്നാ പറയുക നമ്മക്ക് ഉസ്താക്കന്മാർക്ക് ഇതുപോലെ അറിയോ അങ്ങനെ പറയോ പാമ്പെന്ന് പറയോ പറയോ സുബ്ഹാനല്ലാഹ് ദുനിയാവിലെ കള്ളിന് നാല് ദുർഗുണം ഒന്ന് അസ്സഖർ സഖറാൻ ലഹരി പിടിക്കും രണ്ടാമത്തേത് അൽ ഖൈ ഇത് ഉള്ളിലോട്ട് ചെന്ന ഒറ്റ ഛർദിയ മൂന്നാമത്തേത് സുദാ ഭയങ്കര തലവേദനയായിരിക്കും നാലാമത്തേത് ബൗൽ നിന്നോ ഇരുന്നോ കിടന്നോ ഒക്കെ പാത്തി പിടിച്ചവൻ കാക്കട്ടെ എന്നാൽ സ്വർഗത്തിലെ കള്ളു കുടിച്ചാലോ വാക്കിയാ സൂറത്ത് ഓതുന്നവരല്ലേ നിങ്ങൾ അല്ലേ എല്ലാ ദിവസവും വാക്കിയാ ഓതിക്കോ പൈസക്ക് ഒരു ബുദ്ധിമുട്ടും വരൂല അഞ്ചു പെണ്ണാണെങ്കിലും ശരി ആ പെങ്കൊച്ചുങ്ങളൊക്കെ വാക്കിയാ ഓതാൻ പറ ശ്രീധൻ ഒന്നും ഉണ്ടാക്കി വെക്കണ്ട റാഹത്തായിട്ട് ഇറങ്ങിപ്പോവും വാക്കിയാ സൂറത്ത് എല്ലാ ദിവസവും ഓതാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അതിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നില്ലേ لا يصدعون عنها ولا ينزفون لا يصدعون അവർക്ക് തലവേദന പിടിക്കുന്നതല്ല ولا ينزفون ലഹരിയും പിടിക്കുന്നതല്ല സ്വർഗ്ഗത്തിലെ മദ്യത്തിന് ലഹരിയുമില്ല തലവേദനയുമില്ല അല്ലാഹു കുടിക്കാൻ തൗഫീക്ക് നൽകട്ടെ നോക്കൂ സ്വർഗത്തിൽ മദ്യത്തിന്റെ പുഴ ഇങ്ങനെ ഒഴുകുകയാണ് മുത്തുനബി പറഞ്ഞു ലം യഖ്റുജ് ലം യഅസുർഹ അഖ്ദാമുർ റിജാൽ ആണുങ്ങൾ കാലിന്റെ അടിയിലിട്ട് ചവിട്ടി പിഴിഞ്ഞെടുത്ത ചാറല്ല അത് കള്ളൊക്കെ പിഴിഞ്ഞ എങ്ങനെയാ മുന്തിരിയും ഫ്രൂട്ട്സുകളൊക്കെ കൊണ്ടുപോയിട്ട് ആണുങ്ങൾ ചവിട്ടി ചവിട്ടി അതിന്റെ നീരെടുക്കും ഇന്നിപ്പം മെഷീനൊക്കെ ഉണ്ട് ആണുങ്ങളുടെ കാലിന്റെ കീഴിൽ നിന്നും പിഴിഞ്ഞെടുത്ത നീരല്ലാതെ ഇത് റെഡിമെയ്ഡാ അള്ളാഹു ഉണ്ടാക്കി വെച്ചിരിക്കുക അള്ളാഹു കുടിക്കാൻ തൗഫീക്ക് നൽകട്ടെ നാലാമത്തെ നദി തേനാറാണ് തേൻ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു വ അൻഹാറുൻ മിൻ അസലിൻ മുസഫ്ഫ വ അൻഹാറുൻ ആ സ്വർഗ്ഗത്തിൽ നദികളുണ്ട് മിൻ അസൽ തേനിന്റെ നദികളുമുണ്ട് മുസഫ്ഫ നല്ല പ്യൂരിറ്റിയാണ് മുസഫ്ഫ സഫ തെളിഞ്ഞത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ എത്ര നിങ്ങൾ തേൻ മേടിച്ചോ ഞാൻ വയനാട്ടിൽ വയലിന് പോയി കഴിഞ്ഞല്ലോ കൽപ്പറ്റ മുണ്ടേരിയില് അവിടെ സർക്കാർ കൊടുക്കുന്ന തേൻ വീട്ടിൽ കൊണ്ടുവന്നു എന്റെ വാപ്പച്ച ഇല്ലേ കുടിച്ച ഉടനെ പറയും തേനാണോ ഇച്ചിരി കുടിച്ചു അപ്പച്ച പറഞ്ഞു തേൻ ലേശം ഇതിനകത്തുണ്ട് ബാക്കിയൊക്കെ ശർക്കര ഉരുക്കിയതാ മോനെ എവിടെ തേൻ കിട്ടും നല്ല തേൻ സുഹൃത്തുക്കളെ തേൻ അതിനെപ്പറ്റി ഖുർആനിൽ ഒരു അധ്യായം തന്നെ ഉണ്ട് സൂറത്തുൻ നഹൽ തേനീച്ച നമുക്കത് പിന്നീട് വിവരിക്കാം തേനിന്റെ പുഴ സ്വർഗത്തിലുണ്ട് എങ്ങനത്തെ തേൻ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ലം യഖ്റുജ് മിൻ ബുതൂനിൻ നഹൽ തേനീച്ചകളുടെ ഉദരത്തിൽ നിന്നും പുറത്തേക്ക് വന്ന തേനല്ല അത് അല്ലാഹു നിർമ്മിച്ച തേനാണത് വഅൻഹാറുൻ മിൻ അസലിൻ മുസഫ്ഫ ഖുർആൻ ഓതുമ്പോ കാണാം ഈ ആയത്തുകൾ സൂറത്ത് മുഹമ്മദ് ആ സൂറത്തിന് വേറൊരു പേരുകൊണ്ട് സൂറത്തിൽ കിതാൽ എന്നും പേരുണ്ട് നിങ്ങൾ ഓതി നോക്കൂ ഇതൊന്നും ഷമ്മാസ് ഉസ്താദ് നിർമ്മിച്ചു പറയുന്നതല്ല ഇതൊക്കെ ഖുർആനിലുള്ളതാണ്
ഇനിയുണ്ടോ സ്വർഗ്ഗത്തിൽ കുടിക്കാൻ? അപ്പോൾ നമ്മൾ സ്വർഗ്ഗത്തിൽ കുടിക്കാൻ കിട്ടുന്ന ഡ്രിങ്ക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ എന്തൊക്കെ തിന്നാൻ കിട്ടും, സ്വർഗത്തിലെ സുഖങ്ങൾ ഓരോന്നും ഇൻഷാല്ലാ പറഞ്ഞു തരാം. ഏ സ്വർഗം സുഖിക്കാനുള്ളതാ, സ്വർഗത്തിൽ പോയിട്ട് അമൽ ചെയ്യാനുള്ളതല്ല. അമലിന്റെ വീട് ഇതാണ്, ഇവിടെയാണ് നമ്മൾ പ്രവർത്തിക്കണം, ഇവിടെ പ്രവർത്തിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു രണ്ട് നദിയുടെ പേര് കൂടി പറഞ്ഞിട്ട് എന്തൊക്കെ തിന്നാൻ കിട്ടും നമുക്ക് ചർച്ച ചെയ്യാം. നോക്കൂ, അല്ലാഹു സൂറത്തു ദഹറില് പരിശുദ്ധമായ ഖുർആനിലെ അദ്ദഹർ അധ്യായത്തിൽ അല്ലാഹു പറയുന്നു, വയുസ്ഖൗന ഫീഹാ കഅസൻ കാന മിസാജുഹാ സൻജബീല, അവർക്ക് കുടിപ്പിക്കപ്പെടും. വയുസ്ഖൗന ഫീഹാ കഅസൻ, ഒരു കോപ്പയിൽ നിന്നും. കാന മിസാജുഹാ സൻജബീല, അതിന്റെ ടേസ്റ്റ് സൻജബീൽ. അതിന്റെ ചെറിയ ടേസ്റ്റ് ഉള്ള സാധനം എവിടെയൊക്കെ വാങ്ങാൻ കുട്ടി? മുമ്പിലത്തെ കടയൊക്കെ സെവനപ്പ്, ലിംക, സ്പ്രൈറ്റ്, ഇതൊക്കെ അതിന്റെ ചെറിയൊരു ടേസ്റ്റ്. ദുനിയാവല്ലേ ഇത്, അത് സ്വർഗം. ഇഞ്ചിയുടെ ടേസ്റ്റുള്ള, ഇഞ്ചിയുടെ ടേസ്റ്റുള്ള സൻജബീൽ, നല്ല ഇഞ്ചി രസമുള്ള നല്ല പാനീയം ആ സ്വർഗത്തിൽ അവർക്ക് കൊടുപ്പിക്കപ്പെടും. ഐന, അത് ഒരു പുഴയാണ്. ഐനൻ ഫീഹാ തുസമ്മാ സൽസബീല, ആ പുഴയുടെ പേര് സൽസബീൽ എന്നാണ്. അതിങ്ങനെ ഒഴുകുകയാണ്, അതിൽ നിന്നും മുഅ്മിനീങ്ങൾക്ക് സ്വാലിഹീങ്ങൾക്ക് നല്ല ഇഞ്ചിയുടെ ടേസ്റ്റുള്ള ആ പാനീയം കൊടുപ്പിക്കപ്പെടും. അല്ലാഹു നമുക്ക് കുടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഏതാണ്ട് സ്വർഗത്തിൽ എത്തിയതുപോലെ ഉണ്ട് ഇരുത്തം കണ്ട് അല്ലേ? ഏതാണ്ട് നിങ്ങളൊക്കെ അങ്ങനെ തോന്നില്ലേ? സ്വർഗത്തിലിരിക്കും പോലെ തോന്നില്ലേ? അല്ലാഹു പടച്ചോ കബൂലാക്കി തരട്ടെ, അല്ലാഹു കബൂലാക്കി തരട്ടെ. ഇനി ഒരു പാനീയം കൂടി പറയാം, ഏതാണത്? അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുത്തഫിഫീൻ, കച്ചവടത്തിൽ കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം എന്നാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. വൈലുല്ലിൽ മുതഫിഫീൻ, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. ഈ സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻളുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നളറത നഈം യുസ്ഖ അബ്റാറുകൾക്ക് സ്വാലിഹീങ്ങൾക്ക് അല്ലാഹു കുടിക്കാൻ കൊടുക്കും. യുസ്ഖൗൻ മിർ റഹീഖിൻ മഖ്തൂം, സീല് വെച്ച ശുദ്ധമായ മദ്യം അല്ലാഹു കുടിക്കാൻ കൊടുക്കും. മിർ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്മിസ്, അതിന്റെ സീല് കസ്തൂരിയാണ്, മെഴുകല്ല. അതിന്റെ സീല് കസ്തൂരിയാണ്, ഖിതാമുഹു മിസ്ക്. വഫീ ദാലിക ഫല്യതനാഫസിൽ മുതനാഫിസൂൻ, ഈ വിശിഷ്ടമായ പാനീയം കുടിക്കാൻ മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ, മുന്നേറുന്നവർ മുന്നേറട്ടെ അമലുകൾ ചെയ്തുകൊണ്ട്. അല്ലാഹു പറയുന്നു, അതങ്ങനെ തന്നെ കുടിക്കുകയല്ല. വമിസാജുഹു മിൻ തസ്നീം, അതിന്റെ മിക്സഡ് വാട്ടർ അതിലേക്ക് കലർത്തി കുടിക്കുന്നത് തസ്നീം എന്ന ആ വിശിഷ്ടമായ പാനീയമാണ്. ഐന, അത് സ്വർഗത്തിലൂടെ ഒഴുകുന്ന ഒരു അരുവിയാണ്. യശ്റബു ബിഹൽ മുഖറബൂൻ, അല്ലാഹുവിന്റെ അടുക്കൽ സാമീപ്യം കിട്ടിയ മുഖറബീങ്ങൾ യഥേഷ്ടം കുടിക്കുന്ന ഒരു നദിയാണ് തസ്നീം. അതിലെ വെള്ളം എടുത്തിട്ട് മിക്സഡ് ആക്കിയിട്ടാണ് ഈ ശുദ്ധമദ്യം അല്ലാഹു നമുക്ക് കുടിക്കാൻ തരുന്നത് അല്ലേ? ആ ഫ്രീക്കന്മാര് പിള്ളേര് അവര് ചിലപ്പോ ഈ സൈസൊക്കെ കഴിക്കാൻ വേണ്ടി അവര് ചെമ്മീൻ കൊണ്ടുവരാൻ പറയും, ഞണ്ട് പൊരിച്ചത് കൊണ്ടുവരാൻ പറയും, എന്നിട്ട് അവര് വലിയ കുപ്പി സോഡയും പറയും അല്ലേ? സുബ്ഹാനല്ലാഹ്, സൂചന വരാനേ ഇപ്പൊ പറ്റുള്ളൂ.
അത്തരത്തിൽ ജാഹിലിയത്തിൽ നിന്ന് കൊഴിവായി നിൽക്കാൻ പഠിച്ചവൻ തൗഫീഖ് നൽകട്ടെ. എന്തിനു പറയുന്നു, രണ്ടാഴ്ച മുമ്പ് ഞാൻ എന്റെ മോനെ മോനെ ഒരു സോഡ മേടിച്ചോണ്ട് വാ, ആ ക്ലബ് സോഡ. കടക്കാരൻ ചോദിക്ക, എന്താടേ ക്ലബ് സോഡയൊക്കെ എന്തിനാണ്? അവ പറ, വാപ്പച്ചിക്ക് ഭയങ്കര ദാഹം, ഞാൻ ആയതുകൊണ്ട് കടക്കാരൻ വിശ്വസിച്ചില്ലേ. അമ്മലിക്കാക്ക് മനസ്സിലായില്ല, അള്ളാഹു കാക്കട്ടെ. സുഹൃത്തുക്കളെ, സ്വർഗത്തിലെ മിക്സഡ് വാട്ടർ ഈ വിശിഷ്ടമായ തസ്നീം എന്ന് പറയുന്ന പുഴയിലെ ആ വിശിഷ്ടമായ പാനീയമാണ് ഈ മദ്യവുമായിട്ട് കൂട്ടിക്കലർത്തി തരുന്നത്. ഞാൻ തസ്നീം പറയുമ്പോ ഒരാളെ എനിക്ക് ഓർമ്മ വരികയാ, അള്ളാഹു ആ സഹോദരിക്ക് പുറത്തു കൊടുക്കട്ടെ. കാരണം 22 വർഷങ്ങൾക്കപ്പുറം ഞാൻ 90 കണ്ണൂർ കാമ്പസാർ പള്ളിയിൽ ഇമാമായിരുന്നു. 90, 91, 92, 93 തുടക്കം എന്നെ പിടിച്ച് പെണ്ണ് കെട്ടിച്ച മഹലാണ് കണ്ണൂർ കാമ്പസാർ പള്ളി, അല്ല തലശ്ശേരി സ്റ്റേഡിയം പള്ളി. ഞാൻ സ്റ്റേഡിയം പള്ളിയിലും കണ്ണൂരിലും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, അപ്പോ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച ഒരു സ്ഥലമുണ്ട് കണ്ണൂർ ജില്ലയിൽ, മട്ടന്നൂരിനടുത്ത് ശിവപുരം. അവിടെ ഒരു 4 നില മദ്രസയാ പൊങ്ങി നിൽക്കുന്നത്. അതിന്റെ 1-ാം നിലയ്ക്കും 2-ാം നിലയ്ക്കും 3-ാം നിലയ്ക്കും 4-ാം നിലയ്ക്കും ഞാൻ വാതു പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ ഇതുപോലെ ആയത്തോതി പ്രസംഗിച്ചപ്പോ തസ്നീം എന്ന് പറഞ്ഞു. അപ്പോ അവിടെ സദസ്സിലുണ്ടായിരുന്ന ഒരു പിതാവ് അവരുടെ മകൾക്ക് ഷമീമ തസ്നീം എന്ന് പേരിട്ടു. ആ കൊച്ചാണ് പനി വർദ്ധിച്ച് ചികിത്സ തെറ്റി നമ്മുടെ കൊച്ചിൻ മെഡിക്കൽ കോളേജിൽ നിന്ന് മരണപ്പെട്ട് ഈ സമുദായത്തിലെ ഒരു ഡോക്ടർ ആവേണ്ടിയിരുന്ന ഷമീമ തസ്നീം. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇപ്പൊ അതിന്റെ പിതാവ് അബു ടിക്ക കേസുമായിട്ട് നടക്കുക, എപ്പോഴും വാർത്തകൾ വരുന്നു. ആ കുട്ടിയുടെ ഖബറ് ശിവപുരത്താണ്. അള്ളാഹു പടച്ചവൻ പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ അബൂട്ടിക്ക എന്ന് പറയുന്ന എന്റെ സുഹൃത്താ, എന്റെ അടുത്ത സുഹൃത്താ. അദ്ദേഹത്തിന് ബസ്സും അദ്ദേഹം ഗൾഫിൽ മസ്കറ്റിലൊക്കെ ആയിരുന്നു, മനസ്സിലായില്ല. അപ്പോ ഒരു പ്രഭാഷണം കേട്ടിട്ട് അതിൽ പറഞ്ഞ ഒരു പേരാണ് സ്വന്തം മകൾക്ക് ആ പിതാവ് പേര് വിളിച്ചത്, മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഷമീമ തസ്നീമിനെ ഞാൻ എപ്പോഴും സദസ്സിൽ വെച്ച് ഓർക്കും, ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹു തആല പടച്ചവൻ അവരുടെ ആഖിറ വെളിച്ചമാക്കി തരട്ടെ. നമ്മുടെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിനികൾക്കും അള്ളാഹു തആല അവരുടെ എയിം ലക്ഷ്യം പൂർത്തിയാക്കി പഠിച്ച് PG, അതുപോലെ തന്നെ ഏതെല്ലാം കോഴ്സുകളുണ്ടോ അതൊക്കെ പഠിച്ച് മിടുക്കന്മാരും മിടുക്കി ുമാകാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് പറയുമ്പോ ഒരു സങ്കടം കൂടി പറയട്ടെ. കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ എന്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഫോട്ടോ വിട്ടു തന്നു. മലപ്പുറം ടൗണിൽ കിടന്ന്, മലപ്പുറം ടൗൺ കണ്ടവരുണ്ടാവും, KSRTC ബസ് സ്റ്റാൻഡിന്റെ മുമ്പിൽ ഒരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിന്റെ ചുറ്റിലും 4 മുസ്ലിം പെൺകുട്ടികൾ മഫ്ത ധരിച്ചിട്ടുണ്ടെങ്കിലും അവര് സുഹൃത്തുക്കളെ ചുരിദാറും അതുപോലെ തന്നെ പാൻറ് ധരിച്ച് അവര് തുള്ളി സിനിമാ പാട്ടുകൾ ആൺകുട്ടികൾ പാട്ടുപാടുന്നു. അതിനൊപ്പിച്ച് ഒരു പറ്റം പെൺകുട്ടികൾ തുള്ളിച്ചാടുകയാ. എന്നെ വല്ലാണ്ട് ഇത് വേദനിപ്പിച്ചു. സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് ഡിസിപ്ലിൻ അല്ലേ തരേണ്ടത്? നമ്മുടെ വിദ്യാഭ്യാസം നമുക്ക് കൾച്ചർ അല്ലേ തരേണ്ടത്? ഇന്ന് ഒരു ഡിസിപ്ലിനും ഇല്ല, ഒരു കൾച്ചറും ഇല്ല. ബാക്കിയൊക്കെ ഇൻഷാല്ലാ ഇനി അവസരം കിട്ടുമ്പോ പറയാം. പെൺകുട്ടികളെ നിങ്ങളെ വേദനിപ്പിച്ചതല്ല, നിങ്ങൾ BTech നിങ്ങൾ MTech ഒക്കെ പഠിച്ച് മിടുക്കികളാവണം, പക്ഷേ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ, ലജ്ജ അച്ചടക്കം നമുക്കുണ്ടാവണം. അള്ളാഹു പടച്ചവൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തസ്നീം എന്ന് പറയുന്ന പുഴ, ആ പുഴയിൽ നിന്ന് കുടിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. ഖുർആനിൽ കുടിക്കാനുള്ള പദാർത്ഥങ്ങളാണ് നാം ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ടാവും, ഉസ്താദേ തിന്നാനൊന്നുമില്ലേ സ്വർഗത്തിൽ? ഉണ്ട്. സൂറത്ത് മറിയമിൽ അള്ളാഹു പറയുന്നു, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയാ.